ഓസ്ട്രേലിയയും അഫ്ഗാനും തമ്മിലുള്ള ലോകകപ്പ് മത്സരം മുംബൈയിൽ പുരോഗമിക്കുകയായിരുന്നു. കങ്കാരപ്പടക്ക് ജയിക്കാൻ 58 പന്തുകളിൽ നിന്ന് 55 റൺസുകൾ ആവശ്യമായിരുന്നു. ഒരു റണ്ണിനു വേണ്ടി ഓടിയ ഗ്ലെൻ മാക്സ്വെൽ പേശിവലി മൂലം ഗ്രൗണ്ടിൽ വിറങ്ങലിച്ചു വീണു. ഷോക്കേറ്റതുപോലെ അയാൾ കിടന്ന് പിടയുകയായിരുന്നു. ടീം ഫിസിയോ പാഞ്ഞെത്തി. അമ്പയർമാർ പോലും മാക്സിയെ പരിചരിക്കാൻ ശ്രമിച്ചു. അയാളുടെ നില അത്രമേൽ ഗുരുതരമായിരുന്നു. മാക്സ് റിട്ടയർഡ് ഹേട്ടാകുമെന്ന് പലരും ഉറപ്പിച്ചു. പകരം ബാറ്റിങ്ങിനിറങ്ങുന്നതിന് വേണ്ടി ആദം സാംബ പാഞ്ഞെത്തി. പതിയെ എഴുന്നേറ്റ് നിന്ന മാക്സ്വെൽ സാംബയോട് പറഞ്ഞു, നീ മടങ്ങിപ്പോയിക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. മാക്സി അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയായിരുന്നെന്ന് എല്ലാവരും വിചാരിച്ചു. ഒരടി പോലും അനങ്ങാനുള്ള ആരോഗ്യം അയാളിൽ അവശേഷിച്ചിരുന്നില്ല. മാക്സിയുടെ ശരീരത്തിലെ മുഴുവൻ പേശികളും തളർന്നിരുന്നു. ഒരു ബാറ്ററുടെ ജീവനാഡിയായ ഫുട്വർക്കും അയാളെ കൈയൊഴിഞ്ഞിരുന്നു. മാക്സിയുടെ കൈവശം 2 ആയുധങ്ങളെ അവശേഷിച്ചിരുന്നുള്ളൂ. വലതുകൈയിൽ ഒരു വില്ലോ, പിന്നെ ആകാശം ഇടിഞ്ഞു വീഴാലും തളരാത്ത മനസ്സും. ഡേവിഡ് വാർണറെയും ജോഷ് ഇംഗ്ലീസിനെയും തുടർച്ചയായ പന്തുകളിൽ പുറത്താക്കിയ അസ്മത്തുള്ള പന്തെറിയാനെത്തി. ലോങ് ഓണിൽ ഫീൽഡറും ഉണ്ടായിരുന്നു. പക്ഷേ മാക്സി എന്നിട്ടും ലോങ് ഓണിലൂടെ ബൗണ്ടറി അടിച്ചു. അതോടെ അയാളുടെ വ്യക്തിഗത സ്കോർ 150 പിന്നിടുകയും ചെയ്തു. അഫ്ഗാന്റെ വിജയത്തിന് സാക്ഷികളാവുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത വാങ്കടയിലെ 10,000 കാണികൾ മാക്സിക്ക് വേണ്ടി കൈയടിക്കാൻ തുടങ്ങി. ടെലിവിഷനിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും മാക്സി വിജയിക്കണമെന്നാഗ്രഹിച്ചു. അഫ്ഗാനിസ്ഥാനോടുള്ള അടങ്ങാത്ത സ്നേഹം എല്ലാവരും മറന്നു. അത്രയുമായിരുന്നു മാക്സിയുടെ പോരാട്ടത്തിൻ്റെ മഹത്വം. ബോളിവുഡ് സിനിമകളിൽ പോലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് പിന്നീടുണ്ടായത്. മാക്സി ഒരു പ്രതിമയെ പോലെ നിൽക്കുന്നു. അയാളുടെ കൈകൾ മാത്രം ചെറുതായി ചലിക്കുന്നു. ആ സമയത്ത് റിവേഴ്സ് ഫ്ലിക്കുകൾ സിക്സറുകളായി മാറുന്നു. അതിനിടയിൽ മാക്സി റൺ നേടുന്നു. അഫ്ഗാന്റെ സ്പിന്നറായ മുജീബിന് 20 വിരലുകളുണ്ടെന്ന് ഹർഷ ബോഗ്ലെ അലങ്കാരമായി പറഞ്ഞിട്ടുണ്ട്. അത്രയേറെ ട്രിക്കുകളാണ് അയാളുടെ പക്കലുള്ളത്. അങ്ങനെയുള്ള മുജീബിനെ 4 ഗാലറിയിലേക്ക് പറത്തിയാണ് മാക്സി കങ്കാരുക്കളുടെ വിജയം പൂർത്തിയാക്കിയത്. റിക്കി പോണ്ടിങ് കമൻ്ററി ബോക്സിലൂടെ പറഞ്ഞു, ഞാൻ ഒരുപാട് ക്രിക്കറ്റ് കളിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ഇന്നിങ്സ് എൻ്റെ ഓർമ്മയിലില്ല. മിച്ചൽ സ്റ്റാർക്ക് ഔട്ടാവുമ്പോൾ ഒസീസിൻ്റെ പേരിൽ 91 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. ജയിക്കാൻ 201 റൺസ് വേണമായിരുന്നു. അവശേഷിച്ചിരുന്നത് 3 വാലറ്റക്കാരുടെ വിക്കറ്റുകൾ മാത്രം. റാഷിദ് ഖാനും മുജീബ് റഹ്മാനും നൂർ അഹമ്മദും നവീമുൽഹക്കും മുഹമ്മദ് നബിയും അടങ്ങുന്ന അഫ്ഗാൻ ആക്രമണം അതിശക്തമായിരുന്നു. പേസർമാർക്ക് മൂവ്മെൻ്റ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. സ്പിന്നർമാരെ പിച്ചിൻ്റെ സ്ലോനെ സഹായിച്ചിരുന്നു. എന്നിട്ടും മാക്സി വിജയം പിടിച്ചു വാങ്ങി. അതുപോലൊരു പ്രകടനം പോണ്ടിങ് മാത്രമല്ല നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. ഇതിന് തുല്യമായൊരു വെടിക്കെട്ട് ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ഹെഡ് ഇഞ്ചുറി മൂലം കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന ആളാണ് മാക്സി എന്ന കാര്യം മറക്കരുത്. പരിക്ക് ഭേദമായതിന് ശേഷം അയാൾ നേരെ പോയത് പരിശീലനത്തിനാണ്. 2 ലെഗ് സ്പിന്നർമാരും ഒരു ചൈനാമൻ ബോളറും ഒരു ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്നറും നെറ്റ്സിൽ മാക്സിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അഫ്ഗാനികളുടെ മാരക സ്പിന്നാക്രമണത്തെ നേരിടാനുള്ള സകല തയ്യാറെടുപ്പുകളും നടത്തിയിട്ടാണ് മാക്സി വന്നത് എന്ന് സാരം. ആ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലമാണ് അയാൾക്ക് ലഭിച്ചത്. ഇതുപോലൊരു ഇന്നിങ്സ് കളിച്ചാൽ എന്ത് പൊങ്ങച്ചം വേണമെങ്കിലും പറയാം, ആരും ചോദ്യം ചെയ്യില്ല. എന്നാൽ മാക്സി പറഞ്ഞത് നോക്കൂ, എനിക്കൊന്നിലേറെ തവണ ജീവൻ കിട്ടി. അഫ്ഗാനിൻ്റെ ക്യാച്ചുകൾ പാഴാക്കി. എന്നെ ഭാഗ്യം നല്ലതുപോലെ കടാക്ഷിച്ചു. സല്യൂട്ട് ഡിയർ മാക്സി. ഇങ്ങനെ കളിക്കാനും ഇതുപോലെ സംസാരിക്കാനും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഹാരി ഹ്യൂഡിനി എന്നൊരു മാന്ത്രികൻ്റെ കഥ വായിച്ചിട്ടുണ്ട്. അടച്ചുപൂട്ടിയ പെട്ടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കലയിലെ വിദഗ്ധനായിരുന്നു ഹ്യൂഡിനി. കൈകാലുകൾ ബലമേറിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ഹ്യൂഡിനിയെ പെട്ടിയിൽ അടക്കുമായിരുന്നു. തലകീഴായിട്ടാണ് അയാളെ പെട്ടിയിൽ കിടത്താറുള്ളത്. പെട്ടിയും ബലമുള്ള താഴുകൊണ്ട് പൂട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് ഹ്യൂഡിനിയെ നദിയിൽ തള്ളും. ഏതാനും നിമിഷങ്ങൾക്കകം ഹ്യൂഡിനി ജലത്തിൽ നിന്നും ഉയർന്നു വരും. കാണികൾ ഹർഷാരവം മുഴക്കും. ഗ്ലെയിൻ മാക്സ്വെല്ലിൻ്റെ കൈകാലുകൾ അഫ്ഗാനികൾ അരിഞ്ഞു വീഴ്ത്തിയതാണ്. അയാളെ വാങ്കടയിൽ കുഴിച്ചു മൂടിയതാണ്. പക്ഷേ ഉയർന്നു വരാനുള്ള ശേഷി മാക്സിയിൽ ബാക്കിയുണ്ടായിരുന്നു. മാക്സിക്ക് മജീഷ്യൻ്റെ രൂപഭാവങ്ങളായിരുന്നു. അയാൾക്ക് ഹ്യൂഡിനിയുടെ മുഖമായിരുന്നു. മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് വന്നതുപോലെയായിരുന്നു. സ്വയം നുള്ളി നോക്കിക്കൊണ്ട് നാം പരസ്പരം ചോദിക്കേണ്ടി വരും, ഇത് ശരിക്കും സംഭവിച്ചതാണോ അതോ നാം സ്വപ്നം കണ്ടതാണോ.